ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടായിരുന്നു ഹരിയാനയിൽ കോൺഗ്രസിന് ലഭിച്ചത്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആ ഒരു ഹരിയാന തോൽവി വളരെ വലിയ തോതിലുള്ള തിരിച്ചടി ആയി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ആ തിരിച്ചടി കൊണ്ടും അത് മാറുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഹരിയാനയിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറികളാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന കോൺഗ്രസ്സിലെ തന്നെ വളരെ വലിയ ഒരു മുതിർന്ന നേതാവ് തന്നെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ പറയുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു വലിയ പരാജയത്തിന് ശേഷം തന്നെയാണ് ഈ ഒരു രാജി എന്ന് പറയുന്നത്. മോശം പെരുമാറ്റത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുൻ ഹരിയാന മന്ത്രിയായിട്ടുള്ള അജയ് സിംഗ് യാദവ് ആണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്നിരിക്കുന്നത്. വലിയ തോതിലുള്ള കാലയളവിലുള്ള ആ ഒരു ബന്ധമാണ് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസുമായിട്ട് വേണ്ടാന്ന് വച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ച് പുറത്തു വരുന്നത് തന്നെ. അതായത് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് രാജിക്കത്ത് അയച്ചതായും ഹരിയാന മുൻ മന്ത്രിയായിട്ടുള്ള അജയ് സിംഗ് യാദവ് വ്യാഴാഴ്ച കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷം പറഞ്ഞിരിക്കുകയാണ്. AICC OBC വകുപ്പ് ചെയർമാൻ സ്ഥാനവും കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വവും രാജിവെച്ചതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. AICC OBC ഡിപ്പാർട്ട്മെന്റ് ചെയർമാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് രാജിക്കത്ത് അയച്ചുമാണ് എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് തന്നെ. 1952 തൻ്റെ പിതാവ് പരേതനായ റാവു അഫേ സിംഗ് MLA ആയതിനാൽ 70 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ഒരു രാജിയിൽ അവസാനം തീരുമാനമായിരിക്കുന്നത്. 1991, 1996, 2000, 2005, 2009 വർഷങ്ങളിൽ ഹരിയാനയിലെ ഒറവാരിയിൽ നിന്ന് തുടർച്ചയായി 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ക്യാപ്റ്റൻ അജയ് സിംഗ് യാദവ് വിജയിച്ചത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. വലിയ തോതിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ. അതും ഈ ഒരു വലിയ തോതിലുള്ള മുതിർന്ന നേതാവും അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയുമായിരുന്ന അജയ് സിംഗ് യാദവിൻ്റെ ഈ ഒരു കോൺഗ്രസ് വിട്ടുകൊണ്ട് പുറത്തേക്ക് വന്ന ഈ ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം തിരിച്ചടി നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഹരിയാനയിൽ നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ ഈ ഒരു രാജിയും കോൺഗ്രസിൽ ആ ഒരു തരത്തിൽ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്ന കണക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനിയും ഇതുപോലെ എത്ര പേർ രാജിവെച്ച് പുറത്തു വരുമെന്നുള്ളതും സംശയകരമായിട്ടുള്ള നിലയിൽ നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഹരിയാനയിൽ. എന്തായാലും ഭരണത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥലത്ത് വലിയ തോതിലുള്ള തിരിച്ചടി നേരിടുകയും ആ തിരിച്ചടിയിൽ നിന്നുകൊണ്ട് വീണ്ടും കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള പോരിന് തുടക്കമാവുകയും അതോടൊപ്പം തന്നെ അത് രാജിയിലേക്ക് മാറുകയും ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് ഇത് വളരെ വലിയ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹരിയാനയിലെത്തത്. യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തോൽവി നേരിട്ട് കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ അതിനെ നേരിടണമെന്നും അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരു തരത്തിലും പ്രശ്നമുണ്ടാകാതെ അത് എങ്ങനെ പരിഹരിക്കണമെന്നും നേതാക്കന്മാരെ എങ്ങനെ പിടിച്ചു നിർത്തണമെന്നും അറിയാൻ പറ്റാത്ത തരത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഹരിയാനയിൽ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണ് എന്നത് യാതൊരു സംശയവുമില്ലാതെ പറയാം. അതോടൊപ്പം തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വലിയ തോതിലുള്ള ഒരു പോരായ്മയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വരാൻ പോകുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്, ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പൊക്കെ തന്നെയും ഈ ഒരു തലത്തിലാണ് കോൺഗ്രസ് നേരിടാൻ നിൽക്കുന്നതെങ്കിൽ വലിയ തോതിലുള്ള പരാജയം നേരിടേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാനായി.